എല്ലാവർക്കും നമസ്കാരം അബീസ് ക്ലിക്കോടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടൊരു അവിയലാണ്. മുട്ട അവിയൽ അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു നാല് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കൂടുതലും എടുക്കാം. നമുക്ക് ആ വീട്ടിലെ ആൾക്കാരുടെ ഇതനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കാം. ആറോ എട്ടോ പത്തോ അതോ നമ്മുടെ സൗകര്യം. പിന്നെ ഒരു നല്ല ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ട്. ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് മൂന്ന് പൊട്ടറ്റോ, ഒരു നാല് ടൊമാറ്റോ, പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ, കുറച്ച് കൊച്ചുള്ളി, ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി, സ്വല്പം ജീരകം, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഒരു മൂന്ന് പച്ചമുളക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ വേണം. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ അടുപ്പത്ത് വെച്ച് വേവിക്കും. ഇത് പൊട്ടറ്റോയും തക്കാളിക്ക് ഇപ്പം ഒന്ന് തിളച്ചിട്ടിട്ടാലും മതി. ഉള്ളിയും മുരിങ്ങയ്ക്കായും മഞ്ഞളും മുളകും ഉപ്പും കൂടെ ചേർത്ത് രണ്ട് കരിവേപ്പിലയും കൂടിട്ട് അടുപ്പ് വെച്ച് വേവിക്കണം. വെന്ന് വരുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ തക്കാളിക്ക് ആവശ്യത്തിന് പുളിക്ക് ആവശ്യത്തിനുള്ള തക്കാളിക്ക് ഇടണം. തക്കാളിക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ തേങ്ങായും ജീരകവും ലേശം മഞ്ഞൾപ്പൊടി ഉള്ളിയും കൂടെ അരച്ച് ചേർക്കാം. നമുക്കെന്താ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് നോക്കാം. നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇത് അടുത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ തന്നെ വെള്ളത്തിൽ വേവും. ഞാൻ ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഉള്ളി ഇടുക. എല്ലാം കൂടെ ഒന്ന് വെച്ചു അതിൻ്റെ ആ വെള്ളത്തിൽ അടുക്കുന്ന വരുമ്പോൾ മുളകുപൊടി ഇട്ടു, ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യമുള്ള ഉപ്പിട, ഇതൊന്ന് ഇളക്കി അടക്കാം. ഒന്ന് ഇളക്കി അങ്ങ് അടച്ചാൽ മതി. അതിൻ്റെ ആ വെള്ളം ഇറങ്ങുമ്പോൾ ആ വെള്ളത്തിൽ തന്നെ വെന്തുള്ളൂ. പിന്നെയും നമുക്ക് തേങ്ങായും ഉള്ളിയും ജീരകവും കൂടെ ഒരുപാടൊന്നും ബഹളാന്ന് അറിയണ്ട, ചെറുതായിട്ട് നമ്മൾ ആ മതിയിൽ നിറയുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി. വേഗം നമ്മുടെ മുട്ട അവിയലിൻ്റെ കഷ്ണമെല്ലാം വെന്തിട്ടുണ്ട്. മുട്ടത്തുവെല്ലാം വെന്തു. ഇതിലേക്ക് ഇനിയും നമുക്ക് ഉള്ളിയും ഈ ജീരകവും കുറച്ച് തേങ്ങയും കൂടെ ആദ്യം അരച്ചതാണ്. അത് ആദ്യം അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി അടയ്ക്കാം. അടച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അത് അത് കഴിഞ്ഞതിന് ശേഷം അതും മുട്ടയും കൂടെ മുട്ട അരിഞ്ഞിട്ട് മുട്ട ഇങ്ങനെ പീസ് പീസാക്കി ഇതിപ്പോൾ നമുക്ക് നേരം ഒന്ന് അടച്ചു വെക്കാം. തേങ്ങയിട്ട് ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ഇടാം. നമ്മൾ രണ്ടാമതിട്ട് തേങ്ങ ഇനി അത് ഒത്തിരി നേരം വേകാനൊന്നും വെക്കണ്ട. ഇനി നമുക്ക് മുട്ട അത് നാലായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ടാം മുട്ടയും കൂടി ഇട്ടിനെ ഇളക്കി കുറച്ച് വെളിച്ചെണ്ണയും കരിയേപ്പിലയും കൂടി ഇടണം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും കരിയേപ്പിലയും കൂടെ കിട്ടാം. നമ്മൾ ഇനി നമുക്ക് അത് ഈ പാകമായി ഇനി നമുക്ക് വിളമ്പാനായിട്ട് പാത്രത്തിലേക്ക് എടുക്കാം. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം. ഇനിയും വേറൊരു പുതിയ വീഡിയോയിൽ കാണാം.